സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് May 14. ഇന്നത്തെ വായനകൾ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 3:7-13 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണകാലത്തുണ്ടായ പ്രകോപനത്തിലെന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ നിങ്ങളുടെ പിതാക്കന്മാർ 40 എന്നെ പരീക്ഷിക്കുകയും എൻ്റെ പ്രവൃത്തികൾ കാണുകയും ചെയ്തു. അതിനാൽ ആ തലമുറയോട് ഞാൻ കോപിച്ചു പറഞ്ഞു, അവർ സദാ തങ്ങളുടെ ഹൃദയത്തിൽ തെറ്റു ചെയ്യുന്നു. എൻ്റെ വഴികൾ അവർ മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ ക്രോധത്തിൽ ഞാൻ ശബദം ചെയ്ത് പറഞ്ഞതുപോലെ അവർ ഒരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. എൻ്റെ സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിൽ ആരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങൾ ഉള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ. ഇത് നിങ്ങൾ പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിനഹൃദയരാകാതിരിക്കുവാനാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5:24 സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല, പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ
പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകുവാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറകളിൽ ഉള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയിർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയിർപ്പിനായും പുറത്തു വരും. ശിക്ഷാവിധിയുടെ ഭയാനകതയെ സ്വപ്നം കണ്ട് വചനാത്മകമായ ജീവിതം നയിച്ച് നിത്യജീവിതം സ്വന്തമാക്കുവാൻ ക്രൂശിതൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. വിധി ദിവസത്തെക്കുറിച്ചുള്ള വിചാരക്കുറവും നിത്യജീവിതത്തെക്കുറിച്ചുള്ള അജ്ഞതയും ക്രിസ്തുവിശ്വാസിയുടെ ആത്മീയതയ്ക്ക് ഇന്നിൻ്റെ ലോകത്തിൽ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ലൗകികതയുടെ സമ്പന്നതയിൽ മതിമറന്ന് ജീവിക്കുവാനുള്ള ത്വര എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ വളർച്ചയിൽ വിഘാതം സൃഷ്ടിക്കുന്നുമുണ്ട്. ദൈവവചനത്തെ ഞെരുക്കിക്കളയുന്ന പൈശാചികത പഞ്ചേന്ദ്രിയങ്ങൾക്ക് വശ്യമായ വിധത്തിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഭൗതികതയുടെ ക്ഷണികതയെ പുൽകി നിത്യജീവിതത്തിൻ്റെ അനശ്വരതയെ ഞാൻ മറന്നുപോകുന്നു. ശിക്ഷാവിധിയും നിത്യജീവനും സ്വപ്നം കാണാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ ആത്മീയ ജീവിതം പോഷണം പ്രാപിക്കില്ല എന്നത് ഉറപ്പാണ്. ഈ ലോക ജീവിതത്തിന് ശേഷം ഞാൻ ആഗ്രഹിക്കുന്നത് ജീവൻ്റെ ഉയിർപ്പോ ശിക്ഷാവിധിയുടെ ഉയിർപ്പോ എന്നുള്ളത് എൻ്റെ തിരഞ്ഞെടുപ്പാണ്. നല്ല തമ്പുരാനെ, നിത്യജീവൻ സ്വന്തമാക്കാനുള്ള തീക്ഷ്ണതയും അന്ത്യവിധിയെക്കുറിച്ചുള്ള ആകുലതകളും ഈ ലോക ജീവിതത്തിൽ ആത്മീയതയിൽ വളരാൻ എന്നെ സഹായിക്കുന്നതാകട്ടെ. ഈശോയെ, പിതാവിനാൽ അയക്കപ്പെട്ട നിന്നെ തിരിച്ചറിയുവാനും വചനാധിഷ്ഠിതമായ ജീവിതത്തിലൂടെ ആത്മാവിനെ പരിപോഷിപ്പിച്ച് അന്ത്യവിധിയിൽ കളങ്കമില്ലാത്ത എൻ്റെ ആത്മാവിനെ നിനക്ക് സമർപ്പിക്കുവാനും എനിക്ക് കൃപ നൽകണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
കൈ പിടിച്ചെന്നെ ഉയർത്തുമവൻ. ചെയ്യാനൊരു കീടും എൻ യേശുവിനെ ഞാൻ പിന്തുടരും. തിരുവേല ചെയ്യാനൊരു കീടും എൻ യേശുവിനെ ഞാൻ പിന്തുടരും. സ്വർഗീയ സൈന്യങ്ങൾ കൂടെ വരും, യേശുവിൻ കരം എന്നെ താങ്ങിയിടും. സ്വർഗീയ സൈന്യങ്ങൾ കൂടെ വരും, യേശുവിൻ കരം എന്നെ താങ്ങിയിടും. എൻ യേശു എൻ്റെ സ്നേഹിതൻ, എന്നെന്നും ആശ്രയമെന്നാഥൻ, എന്നെ ഒരു നാളും കൈവിടില്ല, കൈപിടിച്ചെന്നെ ഉയർത്തുമവൻ. ശക്തി ഞാൻ പ്രാപിക്കും, പാതാളഗോപുരം തകർത്തിടും. ആത്മീയ ശക്തി ഞാൻ പ്രാപിക്കും, പാതാളഗോപുരം തകർത്തിടും. ദൈവിക വചനത്തിൻ വാളേന്തും പൂരിരുളാകെ നീക്കിയിടും. ദൈവിക വചനത്തിൻ വാളേന്തും യേശു എൻ്റെ സ്നേഹിതൻ, എന്നെന്നും ആശ്രയമെന്നാഥൻ, എന്നെ ഒരു നാളും കൈവിടില്ല, കൈപിടിച്ചെന്നെ ഉയർത്തുമവൻ. യേശു എൻ്റെ സ്നേഹിതൻ, എന്നെന്നും ആശ്രയമെന്നാഥൻ, എന്നെ ഒരു നാളും കൈവിടില്ല, കൈപിടിച്ചെന്നെ ഉയർത്തുമവൻ. ഇന്നു സ്തുതിച്ചിടാം, നന്ദിയാൽ മനം നിറച്ചിടാം, സ്നേഹപിതാവിനെ നമിച്ചിടാം, രക്ഷകനേശുവേ വാഴ്ത്തിടാം. സ്തുതിച്ചിടാം, ഇന്നു സ്തുതിച്ചിടാം, നന്ദിയാൽ മനം നിറച്ചിടാം, സ്നേഹപിതാവിനെ നമിച്ചിടാം, രക്ഷകനേശുവേ വാഴ്ത്തിടാം. കവിയുന്നു സ്വർഗപിതാവിൻ സ്നേഹമെന്നെ തേടിയണയുന്നു. ആനന്ദത്താൽ എന്നുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നു, സ്വർഗപിതാവിൻ സ്നേഹമെന്നെ തേടിയണയുന്നു. രാജാധിരാജനെ നിത്യവും ഞാൻ സ്തുതിച്ചു
രാജനേ നിത്യവും ഞാൻ സ്തുതിച്ചു പാടുന്നു. സ്തുതിച്ചിടാം ഇന്നു സ്തുതിച്ചിടാം, നന്ദിയാൽ മനം നിറച്ചിടാം, സ്നേഹപിതാവിനെ നമിച്ചിടാം, രക്ഷകനേശുവെ വാഴ്ത്തിടാം. സ്നേഹപിതാവിനെ നമിച്ചിടാം, രക്ഷകനേശുവെ വാഴ്ത്തിടാം. സ്തുതിച്ചിടാമിന്നു സ്തുതിച്ചിടാം, നന്ദിയാൽ മനം നിറച്ചിടാം, സ്നേഹപിതാവിനെ നമിച്ചിടാം, രക്ഷകനേശുവെ വാഴ്ത്തിടാം, രക്ഷകനേശുവെ വാഴ്ത്തിടാം, രക്ഷകനേശുവെ വാഴ്ത്തിടാം.